ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ആമസോണിൽ ഇപ്പോഴും സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എപ്പോഴും സെയിൽ നടക്കും. എന്തെങ്കിലും ഒരു ഒക്കേഷനോ എന്തെങ്കിലും ഒരു സംഭവം വരികയാണെങ്കിൽ അപ്പം സെയിൽ. ഇതാ ഇപ്പോൾ ചൂടല്ലേ, ചൂടിനുള്ള സെയിൽ, ആമസോൺ സമ്മർ സെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെക്കൻഡിന് സ്റ്റാർട്ട് ചെയ്തു, അത് സെവൻത്ത് വരെ ഉണ്ട് കേട്ടോ, മിസ് ചെയ്യണ്ട. പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ വേഗം വേഗം ഓർഡർ ചെയ്തു, കാരണം എപ്പോഴും അത് തീരാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മാത്രമല്ലല്ലോ ഓർഡർ ചെയ്യണം, കുറേ പേര് ഓർഡർ ചെയ്യണത്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ സൈസ് കഴിഞ്ഞ് പോയാൽ പിന്നെ അത് വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് ഭയങ്കര പ്രൈസിന് ഡിഫറൻസ് വരുന്നുണ്ട്. ചിലതൊക്കെ 50% വരെ ഓഫ് വരുന്നുണ്ട്, ചിലതൊക്കെ ഒരു 50 രൂപ 100 രൂപയൊക്കെ. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള ഒറിജിനൽ എമൗണ്ട് വെച്ച് നോക്കിയിട്ട് അതിൽ ഒരു 50-100 ഒക്കെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. കാരണം എപ്പോഴും ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ വിസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് വെക്കും, എപ്പോഴാണ് റേറ്റ് കുറയുവാ, എപ്പോഴാണ് റേറ്റ് കുറവാവുക, അങ്ങനെ നോക്കിയിട്ട് നമ്മൾക്ക് അറിയാമല്ലോ അപ്പോൾ റേറ്റ് ഡിഫറൻസ് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 50-80% ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. അതും ആമസോണിൽ ടോപ്പ് ബ്രാൻഡ്സ് വരെ അവൈലബിൾ ആണ്. ഒരു 1,000-1,500 ബ്രാൻഡ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 1,000-1,500 ബ്രാൻഡ്സ് വരെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ എത്രയോ സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു 3 lakh+ സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകൾ വരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്, അതും പാർട്ടി വെയർ ഡ്രസ്സാണ്. ആമസോണിൽ സെയിൽ നടക്കുന്നത് സമ്മർ സെയിലാണ്. സമ്മർ സെയിലാണെന്ന് പറഞ്ഞിട്ട് സമ്മർ ഡ്രസ്സ് തന്നെ മേടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എല്ലാത്തിനും ഫാഷൻ കാറ്റഗറിയിൽ ഓഫേഴ്സ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോഴെല്ലാം നമുക്ക് ആ ഒരു പ്രോഫിറ്റൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് പാർട്ടി വെയർ പറഞ്ഞാൽ ഒരു സെമി പാർട്ടി വെയർ ആ ഒരു രീതിയിലാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഷെൽമി. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് കളക്ഷൻ ഇത് ഒരു സാറ്റൻ മെറ്റീരിയലാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പക്ഷേ സാറ്റൻ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂടെടുക്കുക അങ്ങനത്തെ ഒരു ഇത് തോന്നിയില്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇനി കംഫർട്ടബിളിൻ്റെ റീസണും കൂടി പറഞ്ഞുതരാം. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ഇതിൽ വീനെക്കാണ് വന്നിരിക്കുന്നത്. വേസ്റ്റ് നടുക്കിൽ ഇങ്ങനെ ഒരു വീനെക്കാണ് വന്നിരിക്കുന്നത്. നടക്കുന്നതെന്ന് വെച്ചാൽ വേസ്റ്റ് പോർഷനിൽ സ്മോക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടന്നോളും. പിന്നെ ഈ ഒരു ടോപ്പ് പോർഷനിൽ കുറച്ചിങ്ങനെ ഭയങ്കര ലൂസായിട്ട് കിടക്കണം, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. മറ്റത് സാധാരണ ഡ്രസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല, ഇത് അങ്ങനെയല്ല. നമുക്ക് തുണിയോട് കൂടിയിട്ട് ആയതുകൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ ബോഡിയുടെ കൂടി യോക്കിൻ്റെ കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ അങ്ങനെ ടൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഉഷ്ണിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് വരുന്നില്ല കേട്ടോ. പിന്നെ 3/4 ആണ് സ്ലീവ് വരുന്നത്. ഈ ഒരു സൈഡിൽ നല്ല കംഫർട്ടബിൾ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഒരു ആങ്കിൾ ലെങ്ത്, ആ ഒരു ലെങ്ത് ആണ് വരുന്നത്. ഇത് ഒരു സിംഗിൾ ഒരു കളറാണ്, ഒരു ഗ്രീൻ കളർ. പക്ഷേ ഇത് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ലുക്ക് തോന്നിക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റൈലായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും പാർട്ടിക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് തിളങ്ങണ്ടേ. അപ്പോൾ അതിന് ഞാനിവിടെ വേസ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെൽറ്റാണ് കേട്ടോ. ഈ ഒരു ബെൽറ്റ് എന്ന് പറയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെൽറ്റാണ്. കാരണം ചില ബെൽറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് അങ്ങനെ ഫീൽ ചെയ്ത്, അങ്ങനെയല്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് ലെതറുടെ ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളൂ. ലെതർ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ലെതറല്ല ഈ ഒരു. പിന്നെ ഇത് മെറ്റലാണ്, ഗോൾഡിൻ്റെ മെറ്റലാണ് വരുന്നത് കേട്ടോ. ഫ്ലവറിൻ്റെ ഡിസൈൻ കാണുന്നത്. ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അത്ര ഹാർഷ് ആവണ അല്ല, നമുക്ക് ആ സ്കിന്നിൽ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ആവണ ആ ഒരു എലാസ്റ്റിക് അല്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്. വെയർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അതിനനുസരിച്ച് റേറ്റും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ഉണ്ട്. ഇത് 300 rupees ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് ഒരു കളർ പിക്ക് ചെയ്തതാണ് ബ്ലാക്ക്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തു. ഇപ്പോൾ സെയിം ഈ ഒരു ഗ്രീൻ കളർ വേണമെന്ന് വെച്ചാൽ ഗ്രീൻ കളറും അവൈലബിൾ ആണ്. റെഡ് വേണമെന്ന് വെച്ചാൽ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. പൂവിൻ്റെ ഷേപ്പ് ഇത് തന്നെയായിരിക്കും കേട്ടോ, ഈ ഒരു കളർ തന്നെയായിരിക്കും. ബാക്കി കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിട്ടപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി സ്റ്റൈലിഷ് കൂട്ടി. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ പോകാനായിട്ട് ഇത് ബെസ്റ്റ് ആയിരിക്കും. ഇനി സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ് കേട്ടോ,
ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. പക്ഷേ ഇതിലൊക്കെ റേറ്റ് 2300 ആ ഒരു റേഞ്ചാണ്. അത്രയ്ക്ക് റേഞ്ച് ഒന്നും വന്നിട്ടില്ല. റേറ്റ് ഇപ്പം മാറിയിട്ടുണ്ടാവും അല്ലേ? എത്രയാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പം ഇതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് അറിയണമെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വീഡിയോൻ്റെ താഴെ നമുക്ക് മോറെന്നുള്ള ഓപ്ഷൻ അതൊന്ന് അമർത്തി കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ലിങ്ക് നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ കളറിൻ്റെ ലിങ്കാണ് കേട്ടോ. അതിൽ മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ആമസോൺ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോണിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു പാർട്ടി വെയർ കളക്ഷൻ, അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡിൽ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് സമ്മർ ആയാൽ പോലും എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ചൂടായാൽ പോലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും കംഫർട്ടബിൾ ആണ്. കാരണം ഇതിൻ്റെ യോക്കിനെ കുറിച്ച് ആദ്യം പറയാം. നെക്കിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. വീനെക്ക് പോലെ ഫീൽ ചെയ്യും. അതുപോലെ ചെറിയൊരു കീ ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് പോർഷനിൽ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ഷേപ്പ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആയി പോക്കോളൂ. ഇനിയിപ്പോൾ നെക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു വെറൈറ്റിയാണ്. ഇതാ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹുക്ക് ചെയ്താൽ മതി കേട്ടോ. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഫുൾ വന്നിരിക്കുന്ന സീക്വൻസ് വർക്ക്, വൈറ്റും ബ്ലാക്കും സീക്വൻസ് വർക്ക്, കട്ട് വർക്ക്, കട്ട് ബീഡ് വർക്ക്, അങ്ങനെ എല്ലാ തരം വർക്കുകൾ കൂടിയിട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നെക്ലസ് വേണ്ട, നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ഓടി പോകാൻ നമുക്ക് ഓർണമെൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് കൊടുത്തു പോകാൻ പറ്റുമല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇതിലും സ്ലീവ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. തുണിയോട് കൂടിയിട്ട് അങ്ങനെ തന്നെ ആ സ്ലീവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ജോർജറ്റ് മെറ്റീരിയലാണ്. പിന്നെ സ്ലീവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിൻ്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ സ്ലീവ് ആണെങ്കിൽ പോലും ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സുഖമായിട്ട് കാറ്റൊക്കെ കിട്ടാനുള്ള ഒരു സൗകര്യം. ഇനി ഇത് ഫുൾ ലെങ്ത് ആണ് വരുന്നത്. ഒരു ഗൗൺ ടൈപ്പ് ആണ് വരുന്നത്. ഫുൾ ലെങ്ത് ആണ്. ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ കളറാണ് വരുന്നത്. വൈൻ ഷെയ്ഡ് അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബനിയൻ സ്റ്റഫാണ് കേട്ടോ ഇത് വരുന്നത്. ഇതൊരു മുക്കാൽക്ക് എന്ന് വെച്ചാൽ ഫുൾ ലെങ്ത് ആണ് ഫ്രണ്ട് പോർഷനിൽ. അതുപോലെ തന്നെ ലൈനിങ് വരുന്നത് ഒരു മുക്കാൽക്ക് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഓവറോൾ ബാക്ക് നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്. ഓ ഫ്രണ്ടും ബാക്കും ഒക്കെ സിമ്പിൾ തന്നെ. പക്ഷേ ആ ഒരു നെക്കും കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടി. പിന്നെ ഇത് ഈ സെയിം ബെൽറ്റ് ഇതിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബെൽറ്റ് യൂസ് ചെയ്യും പക്ഷേ ചെയ്യുമ്പോഴേ കുറച്ച് ഡിഫറെൻ്റ് കുറച്ച് വെറൈറ്റി ആയിട്ട് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സൈസ് മേടിച്ചിരിക്കുന്നത് ലാർജ്, മിസ് ചേസ് എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. ഇനി അടുത്തത് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ആമസോണിൽ എല്ലാം ടോപ്പ് ബ്രാൻഡ്സൊക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ടോപ്പ് ബ്രാൻഡിൽ പെട്ട ഒരു കളക്ഷനാണ് ദാ മാക്സ്. മാക്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ടോപ്പ് ബ്രാൻഡ് തന്നെയാണ്. അതിൽ ഒരു ഒരു ആങ്കിൾ ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ ഇത് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ. ചെറിയ ചെറിയ ഇങ്ങനെ ബൂട്ടാ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ മെറ്റീരിയലാണ്. യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ റഫൽഡ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്കും യോക്കും ഒരു റഫൽഡ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് പോർഷനിൽ എലാസ്റ്റിക്. അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ 3-tier ഒരു വർക്കാണ്. 3/4 ആണ് സ്ലീവ്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ ഒരു റഫൽ പോലെ ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലും ലൈനിങ് വന്നിട്ടുണ്ട്. ഇത് നല്ല ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ. ബ്രാൻഡ് മാക്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ലൈനിങ് എന്ന് പറയണത് ബനിയൻ സ്റ്റഫാണ് കേട്ടോ. ഇതിൽ കളേഴ്സ് ഇതിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കളേഴ്സ് ഉണ്ട്. റേറ്റ് ഒരു 800-850 ആ ഒരു റേഞ്ചാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കടക്കും. പക്ഷേ ഈ ഒരു പോർഷനിൽ നമുക്ക് ഹുക്ക് ഇല്ല, അത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വിട്ടുപോകാത്തെ ചാൻസ് ഒന്നും ഇല്ല. കംഫർട്ടബിളാണ്. കളേഴ്സ് അവൈലബിൾ ആണ്. സൈസസും അവൈലബിൾ ആണ്. ഞാൻ മേടിച്ച സൈസ് ലാർജ്. ഇനി അടുത്ത ഒരു കളക്ഷൻ പാർട്ടി വെയറിൽ തന്നെ മിസ് ചേസ് എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ
ഹാഫ് ആൻഡ് ഹാഫ് പാറ്റേൺ ആണ് യോക്കിൽ വന്നിരിക്കുന്നത്. ഒരു സൈഡ് സ്വീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും ഒരു സൈഡ് പ്ലെയിൻ ആയിട്ട് ബനിയൻ സ്റ്റഫാണ് കേട്ടോ. അതുപോലെ ഹോസറി ബനിയൻ സ്റ്റഫിൽ ആ ഒരു ബനിയൻ സ്റ്റഫാണ്. വീനെക്കാണ് നെക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഡിഫറെൻ്റ് പാറ്റേൺ പോലെ ഫീൽ ചെയ്ത് ഒരു നമുക്ക് പാർട്ടി വെയർ ഒക്കേഷൻ അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട്. ഇതിന് ഫുൾ സ്ലീവാണ് കേട്ടോ ഇത് വന്നത്. കയ്യും രണ്ടും ഹാഫ് ആൻഡ് ഹാഫ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറയുമ്പോൾ വേസ്റ്റിൻ്റെ താഴെ നിന്നാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ഒരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ഒരു ഡിഫറെൻ്റ് ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു പോർഷനിൽ ടമ്മി ഉണ്ടെങ്കിലും തന്നെ ഈ ഒരു ഫ്രില്ല് ആ ടമ്മിനെ കവർ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സൈസ് ഇതിൽ ലാർജ് മിസ്റ്റേഴ്സ് എന്നുള്ള ബ്രാൻഡാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സിബും ഉണ്ട്. അപ്പം ഇനി സിബ് എന്ന് പറയുമ്പോൾ ഓവറോൾ നമുക്ക് ദിവടം വരെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഓപ്പൺ ചെയ്യാതെ ഇത്രയ്ക്ക് സിബ് വരുന്നുണ്ട്. അത്യാവശ്യം ഓപ്പൺ ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. ബോഡിയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ബോഡി ഹഗ്ഗിങ് അതുപോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ അടുത്ത കളക്ഷൻ നോക്കാം. അടുത്ത വരുന്നത് ബ്ലൂ വേണ്ട, നമുക്ക് റെഡ് എടുക്കാം. റെഡ് ഇത് ഹറപ്പ ബ്രാൻഡിൽ നിന്നാണ്. ഇതും ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ. ഡാർക്ക് ഷെയ്ഡിലുള്ള ഇങ്ങനെ ഇതൊക്കെ കൂടി വന്ന ഈ ഒരു വർക്ക് ഫ്ലോറൽ പ്രിൻ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു മിനി ഡ്രസ്സാണ് ഇത് വരുന്നത്. നീ ലെങ്ത് വരയ്ക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഒരു മെഗാ സ്ലീവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഷിഫോണിൻ്റെ മെറ്റീരിയലാണ്. ഉള്ളിൽ ലൈനിങ് ഉണ്ട്. ബനിയൻ സ്റ്റഫ് ആയിരിക്കും. പിന്നെ ഇത് ഞാൻ മേടിച്ച സൈസ് ലാർജ് ആണ്. ലാർജ് എനിക്ക് ഇപ്പോൾ ട്രൈ ഹോളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ. ആ ബെൽറ്റ് ഇപ്പോൾ കാണാനില്ല. ഒരു ബ്ലാക്ക് കളറിൻ്റെ ബെൽറ്റും കൂടി ഇതിൻ്റെ കൂടെ വരും. സെയിം ആ ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയലിൽ തന്നെ വരുന്നത്. ഇത് മേടിച്ച സൈസ് ലാർജ് ആണ്. ഇതിൽ തന്നെ രണ്ട് കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാൻ. ഇതിപ്പോൾ റെഡ് ആണെങ്കിൽ ബ്ലൂ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ നിലവിലുള്ളത്. ഈ ബ്ലൂ എന്ന് പറയണത് ഞാൻ മേടിച്ച സൈസ് മീഡിയം. അത് മോൾക്ക് വേണ്ടി മേടിച്ചതാണ്. ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഹറപ്പ ബ്രാൻഡിൻ്റെ ഇതാ. ഇത് മീഡിയം സൈസാണ് കേട്ടോ. ചെറിയ സൈസാണ് വരുന്നത്. ഇതിലിപ്പോൾ അതാ ഇതുപോലെ ബെൽറ്റ് വരും. സെയിം ആ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ തന്നെ. ഇപ്പോൾ ഇതിൽ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ആണ് ബെൽറ്റ് വരുന്നത്. ഇതിൽ വരുമ്പോൾ ബ്ലാക്ക് ആയിരിക്കും കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതിലും സൈസസ് ഉണ്ട് കേട്ടോ. എക്സ് എൽ, ഡബിൾ എക്സ് എൽ അങ്ങനെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ. നോക്കി എടുത്താൽ മതി. കംഫർട്ടബിൾ ആണ്. നല്ല ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ബെൽറ്റിൻ്റെയും ഡീറ്റെയിലിങ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ 50-80% ഫാഷൻ കാറ്റഗറിയിൽ മാത്രമാണ്. അപ്പോൾ ഓരോരോ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചിലതിനൊക്കെ 50, ചിലതിനൊക്കെ 100 രൂപ കുറവ്, ചിലതിന് പകുതി വില, അങ്ങനെയൊക്കെ ഡിഫറൻ. അത് ഓരോരോ ബ്രാൻഡ് ഓരോരോ പ്രൊഡക്റ്റിനായിരിക്കും. അത് നോക്കി എടുക്കണം നമ്മൾ തന്നെ. ഇങ്ങനെ ആമസോണിൽ സെർച്ച് ചെയ്ത് ഇപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്താണ് വേറെ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത്, ഇപ്പോൾ വീട്ടിലേക്കുള്ള ഐറ്റംസ് ആണോ എന്താണ് വെച്ചാൽ അതിനുള്ളതെല്ലാം അതിപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആമസോൺ സമ്മർ സെയിൽ മിസ് ചെയ്യേണ്ട. എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഒക്കെ വേഗം എടുത്തു വെച്ചോ. കാരണം ഇപ്പോൾ എല്ലാവരും മേടിക്കുന്ന സമയമാണ്. ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. ഞാൻ തന്നെ 2 ദിവസമൊക്കെ ഇത് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ സൈസ് തന്നെ കിട്ടാണ്ട് പിന്നെ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ സൈസ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈസ് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടപ്പെട്ടതും സൈസ് പോവാന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അപ്പോൾ സൈസ് പോവാണ്ട് വേഗം തന്നെ ഇപ്പോൾ തന്നെ പോക്കുക ആമസോണിലേക്ക്. എവിടേക്ക്? വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ആമസോണിലേക്ക് പോയാൽ മതി, മൊബൈലും പിടിച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആമസോൺ കളക്ഷൻസ് വരുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.